അക്രമായിട്ടും ഫിലിമില് ലാസ്റ്റ് ഉണ്ണി മുകുന്ദൻ ദുൽഖറിനോട് പറയുന്നില്ലേ, നിന്റെ അടുത്ത് എത്താനുള്ള ഓട്ടം ഞാൻ തുടങ്ങുന്നേ ഉള്ളൂന്ന്. അതേപോലെ ഓട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഞാൻ കേരളത്തിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ അത്രേ ഉള്ളൂ, സ്പാർട്ടൻ ടോണി സാർ. എന്താ കാര്യം പറയും, എത്ര വിക്കറ്റ് കളിക്കുന്നത്? ഡിപ്രഷൻ അടിക്കാനുണ്ടോ ഇല്ലെങ്കിൽ ഇരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സങ്കടത്തിലോട്ട് ഞാൻ പോവാത്തതിന്റെ കാര്യം ഈ ഒരു പബ്ജി തന്നെ. കാരണം ഒന്നീ ഗെയിം പിന്നെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരുപാട് നല്ല ബന്ധങ്ങൾ മടുക്കാത്ത മനസ്സുണ്ടായാൽ മതി, പിന്നെ നമ്മൾ ഓൾറൈറ്റ് ആയിരിക്കും. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാനസികമായിട്ട് തളർന്നു പോകാണ്ടിരിക്കുക, ഒന്നിനും ഒരു കാര്യത്തിന് മനസ്സ് മടുക്കാണ്ടിരിക്കുക. സോറി ബ്രോ, സോറി, ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു അല്ലാതാണെന്നാ വിചാരിച്ചത്, അതാണ്. എന്നാ ആക്സിഡന്റ് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രോ, ഒരു 3.5 വർഷത്തിന് മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. എറണാകുളത്ത് വെച്ചൊരു ബൈക്ക് ആക്സിഡന്റില് എന്റെ നെർവ് ഇഞ്ചുറി ആയിപ്പോയി, ലെഫ്റ്റ് ഹാൻഡിന്റെ നെർവ് കട്ടായിപ്പോയി ആ ഒരു ആക്സിഡന്റിൽ. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡിന്റെ മൂവ്മെന്റ് നഷ്ടപ്പെട്ടു പോയി. അന്ന് മുതൽ ഞാൻ വൺ ഹാൻഡാണ് ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് ടച്ച് കളിക്കാൻ. അത് തന്നെ ശീലിച്ചു കൊണ്ടപ്പോ വൺ ഫിംഗർ കളിക്കാൻ വേണ്ടി പറ്റുന്നു. ആദ്യൊരു തമാശക്ക് തുടങ്ങിയത് ഇങ്ങനെ പബ്ജി എല്ലാരും രണ്ട് കയ്യിലൊക്കെ പിടിച്ച് കളിക്കുന്നു, അപ്പൊ ഞാനും വെറുതെ കളിച്ചു തുടങ്ങി. പിന്നെ എല്ലാരും കളി സീരിയസ് ആക്കി എടുത്തപ്പോ ഞാനും ചെറുതായി സീരിയസ് ആക്കി എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഇതിനിരുന്ന് കളിച്ച് 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 ഇപ്പൊ ഏകദേശം ഒക്കെ വൺ ഫിംഗറിൽ ഉപയോഗിക്കാം, എന്നാലും ചെറിയ ചെറിയ കുറവ്. കേൾക്കുമ്പോ വളരെ സന്തോഷമുണ്ട് ബ്രോ, സന്തോഷം വെച്ചാൽ വളരെ സന്തോഷം. എനിക്കിപ്പം നിങ്ങളോട് കളിക്കുന്ന സമയത്ത് വളരെ നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളിങ്ങനെ പറയുന്ന കേൾക്കുന്ന സമയത്തുള്ള ഒരിതുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അതില് വളരെ സന്തോഷം ബ്രോ. ഞങ്ങൾക്കും അല്ലെങ്കിൽ ഞങ്ങള് ഇല്ലാണ്ടായി പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കിതൊന്നും താങ്ങുന്നില്ല. അപ്പുറം നമുക്കൊക്കെ ആണെങ്കിൽ ശരിക്കും വേറൊരാളാണെങ്കിൽ പോലും തകർന്നു നിർത്തേ ഉള്ളൂ. ഇങ്ങനെയൊരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചില്ലല്ലേ, പൊളിയല്ലേ. ഇനിയിപ്പം ഞാൻ ഇപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോ ഈ കൈ ഇപ്പം എന്തെങ്കിലും സാഹചര്യത്തിൽ തിരിച്ച് കിട്ടിയില്ലെങ്കിലും ഞാൻ ഹാപ്പി ആയിരിക്കും. ഞാൻ എന്റെ ജീവിതം ഞാൻ ഇതിലും ഹാപ്പി ആയിട്ട് ഇങ്ങനെ തന്നെ കൊണ്ടു മടുക്കാത്ത മനസ്സുണ്ടായാൽ മതി, പിന്നെ നമ്മൾ ഓൾറൈറ്റ് ആയിരിക്കും. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാനസികമായിട്ട് തളർന്നു പോകാണ്ടിരിക്കും, ഒന്നിനും ഒരു കാര്യത്തിന്. അതിപ്പം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു, അതായത് ഒരു ആക്സിഡന്റ് മൂലം എന്റെ ഒരു കൈക്ക് ഇങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും അതേപോലെ ആക്സിഡന്റ് സംഭവിക്കണം എന്നല്ല, മാനസികമായിട്ട് നമ്മളെ മടിപ്പിക്കുന്ന ഒരുപാട് അനുഭവം ഉണ്ടാവും. ഇപ്പൊ എല്ലാരും പറയുന്നില്ല നീയൊക്കെ ഇത്രയും നാളായിട്ട് എന്ത് ചെയ്തു, എല്ലാരും പറഞ്ഞ പടുവാഴ, അതിൽ നിന്നൊക്കെ നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലും മനസ്സ് മടുക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം ഉണ്ട്. ഞാൻ പറയുന്ന ഇപ്പം എന്റെ കളി കാണുന്നവരോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഞാൻ ഒരിക്കലും ഒരു പ്രോ പ്ലെയർ എന്ന രീതിയിലല്ലപ്പോ എനിക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു ഹാപ്പിനെസ് കിട്ടും. ഈ ഗെയിമിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റുന്നത്. മറ്റെന്തിനെക്കാട്ടിലും എന്റെ ജീവിതത്തിൽ കൂടുതൽ നമ്മളെല്ലാരും പറഞ്ഞു നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്വന്തം വീട്ടിലാണെന്ന്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് പബ്ജി. അതായത് ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പം ഞാൻ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് എനിക്ക് വേറെ ഒന്നും ഇല്ല ചെയ്യാൻ. പിന്നെ എല്ലാരും പറയുന്നു പണ്ടുള്ളവരൊക്കെ പറയും കുറെ പുസ്തകം വായിക്കുകയും ഞാൻ ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഉണ്ടാവും. അത് പുസ്തകം വായിക്കുന്നത് തെറ്റാന്നല്ലാതെ നല്ല കുറെ എനിക്ക് അറിവ് തന്നു, പക്ഷെ എന്നെ പിന്നെയും എന്നെ ഒന്ന് അതിലോട്ട് വല്ലാണ്ട് അങ്ങ് എൻഗേജ്ഡ് ആക്കുന്നില്ല. എനിക്ക് ഓരോ ചിന്തകൾ വരും എന്റെ മനസ്സിന് പഠിപ്പിക്കുന്നത്. അങ്ങനെ പബ്ജി കളിയിൽ ഞാൻ വലിയൊരു ഹാപ്പിനെസ് വെച്ചാൽ വലിയൊരു ഹാപ്പിനെസ്. അത് കാരണം വെച്ചാൽ ഒരുപാട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടി എനിക്ക് ഇതിൻ്റെ ഉള്ളു. അവരോടൊക്കെ ഈ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓരോന്ന് സംസാരിക്കലും നമുക്ക് എന്തോ ഒരു അതാണ് വലിയൊരു സന്തോഷം തന്നെ ഈ ഗെയിമിൽ. എല്ലാരും പറയുന്ന റീസൺ അതാണ് സത്യം. ഞാൻ പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഇനിയിപ്പോ ഒരു എന്തെങ്കിലുമൊക്കെ ഞാൻ ആയി തീർന്നിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ
എന്നെ എന്റെ മാനസികമായിട്ട് ഇന്ന് എന്നെ കൂടുതൽ സപ്പോർട്ട് സാഹചര്യമുണ്ട്. അപ്പം നമ്മളെ എല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ട് തന്നെ കാണുക തന്നെ വേണം, എന്നാലും നമുക്ക് അതിന്റെ പോകും വഴി എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പം എല്ലാ തരത്തിലുള്ള പ്രശ്നം വരും, നമ്മൾ തളരാണ്ടിരിക്കുക, എന്തൊക്കെ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക, നടന്നിട്ടില്ലെങ്കിൽ പിന്നെയും ശ്രമിക്കുക, കാണാതെ അല്ലാണ്ട് വേറൊരു മാർഗം. നമ്മൾ വെറുതെ അതിന്റെ മുൻപിൽ കീഴടങ്ങി കൊടുത്തിട്ടൊരു കാര്യമില്ല. ഇപ്പൊ എന്റെ കൈ അന്ന് ഇങ്ങനെ സംഭവിച്ചു, അപ്പം അത് റെഡിയായി വന്നേക്കാം. റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പണ്ടത്തെ പോലെ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് തന്നെ പോകും, ഇല്ലെങ്കിലും എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോയേ പറ്റുള്ളൂ. പ്രശ്നങ്ങൾ എന്ത് തരത്തിലാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും എങ്ങനെ നമ്മൾ മാനസികമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനോട് എസ്കേപ്പ് ആവാനുള്ള ഒരു വഴി പോലെ നമ്മൾ ഇന്നും ചെയ്യാനായിട്ട് തന്നെ